നമ്മൾ ഈ പുതിയ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്ന റിവ്യൂ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ ചില കമന്റുകൾ അതേ ആഴ്ചയിൽ റിലീസായ മറ്റു ചില സിനിമകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ആ സിനിമയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പങ്കുവെക്കുന്നില്ലേ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണ്. ഒരാഴ്ച കുറച്ച് സിനിമകൾ റിലീസ് ആയിട്ട് അതിൽ ചില സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാരണങ്ങൾ മാത്രമാണുള്ളത്. ഒന്നെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ആ സിനിമ കണ്ടു അതിനെക്കുറിച്ച് നെഗറ്റീവ്സ് എടുത്ത് പറയാൻ പോലും ഒരു ട്രോൾ സാധ്യത പോലും ഇല്ലാത്ത അത്രയും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ കണ്ടീഷന് രണ്ട് സബ് കണ്ടീഷൻസ് ഉണ്ട്. സിനിമ നമ്മൾ കാണണ്ടെന്ന് തീരുമാനിക്കുകയാണ്, ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായി ഒന്നും പറയാനുണ്ടാവില്ല, വീഡിയോ കാണുന്നവർക്കും സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും വേദന മാത്രമേ അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് കാണണ്ടെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ സൗകര്യം ഒത്തുവരാത്തതുണ്ട്, നമ്മുടെ ടൈമിങ്ങും ഷോയുടെ ടൈമിങ്ങും എല്ലാം കൂടി ഒന്ന് ഒത്തുവരണമല്ലോ. ഈ രണ്ടാമത്തെ കാരണം പരമാവധി മറികടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചില സിനിമകളുടെ റിവ്യൂ വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ് എന്ന് മനസ്സിലാക്കുമല്ലോ. ഇനി നമുക്ക് ഹാസ്യത്തെക്കുറിച്ച് സംസാരിക്കാം. ജയരാജ് സംവിധാനം ചെയ്ത സിനിമ, ഹരിശ്രീ അശോകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സിനിമ. ആ സിനിമ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സിനിമയാണ്. നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ഹരിശ്രീ അശോകൻ തകർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ നിപ്പ്, നടപ്പ്, രൂപഭാവങ്ങൾ, സംസാരം, പുള്ളിയുടെ ഒരു സീനുണ്ട് കുറച്ച് ആളുകളുടെ ഇടയിൽ കൂടി പുള്ളി തൊഴുതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് അങ്ങേരുടെ കണ്ണിലുള്ളൊരു തിളക്കമുണ്ട്. എൻ്റെ മോനെ, ആ ക്യാരക്ടറിൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥയെ അത്രയും ഗംഭീരമായി അങ്ങേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഥാപാത്രം, മക്കള്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ആ സിനിമ മുഴുവൻ നല്ല പെർഫോമേഴ്സിൻ്റെ ഒരു സ്പേസാണ്. അതിൻ്റെ ക്വാളിറ്റി സിനിമയ്ക്കുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ കഥയും ആ കഥയുടെ ഒഴുക്കും അത് പറഞ്ഞിരിക്കുന്ന രീതിയും എല്ലാം പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരാളുടെ ജീവിതം കാണിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ കാണിക്കുമ്പോൾ അവിടെ ഒരുപാട് എലമെൻറ്റുകളൊക്കെ വാരിക്കോരിയിടുകയോ അതിഭീകരമായ ഇമോഷണൽ കുത്തൊഴുക്കുകൾ കാണിക്കുകയോ അതിനുള്ള സ്പേസ് ഒന്നും ഇല്ല. അത് എത്ര നോർമലായി എത്ര റിയലിസ്റ്റിക്കായി കാണിക്കാമോ അത്രയും രസമായി തന്നെ കാണിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സെറ്റായി, ആ സിനിമയിൽ ഞാൻ കണക്റ്റഡായി, ഞാൻ അങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. മൂന്നാമത്തെ ഒരു പോസിറ്റീവ് ഈ സിനിമ എന്നിൽ ഉണ്ടാക്കിയ കുറേ ചിന്തകളാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫിലിം മേക്കർ ഇങ്ങനെ ഉദ്ദേശിച്ചുണ്ടാക്കിയതായിരിക്കും എന്നൊന്നുമല്ല, പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന ചില ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ. ജീവിതവും മരണവും, മരണത്തെ ഒരു സാധ്യതയായി കാണുന്ന ആളുകളും അതിന് അവരെ ഒരുക്കിയെടുത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചിന്തകൾ, അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു എന്നത് കുറേ ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അത് വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇത്രയും ഫിലോസഫിക്കൽ സാധനങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോഴും സിനിമ ഭയങ്കര സ്മൂത്താണെന്നേ. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് മൊത്തം ഒരു വലിയ പോസിറ്റീവാണ്. ഒന്നുമില്ല, ഓവറായിട്ട് ഒന്നും വലിച്ചുവാരി ഇട്ടിട്ടില്ല. പക്ഷേ സിനിമ ഉടനീളം ഒരു മരണം ഇങ്ങനെ ഒരു തീവണ്ടി ചൂളം വിളിച്ചു പോകുന്നത് പോലെ നമ്മളെയും അതിലെ കഥാപാത്രങ്ങളെയൊക്കെ ചുറ്റിക്കറങ്ങി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം ലൈഫ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇതിൻ്റെ പുറത്ത് വെറുതെ നമ്മൾ ഈ യുദ്ധം ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിപ്പോക്കൊണ്ട് ഒരു വല്ലാത്ത ഫീലായിരുന്നു സിനിമ. നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഈ സിനിമയുടെ ഇടയ്ക്ക് ഒരു കട്ട് അവർ കൊണ്ടുവന്നതാണ്. സിനിമയിൽ ഇൻ്റർവെൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1.5 മണിക്കൂറേ ഉള്ളൂ പടം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സിനിമ ഒരു ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്തിട്ട് ഒരു ഇൻ്റർവെൽ തന്നിട്ടുണ്ടായിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. 1/2 മണിക്കൂറും കൂടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ രസമായിട്ട് ആ കണ്ടിന്യൂഷനിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഫീൽ ചെയ്തേനെ എന്നെനിക്ക് തോന്നി. ഞാനിതൊക്കെ പറയുമ്പോഴും, എനിക്കിത് ഇത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും, ഇതെല്ലാവർക്കും ഉള്ളൊരു സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി, പല ആളുകളുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ കൂടിയാണെങ്കിലാണ് ഈ സിനിമ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന സീറ്റിൻ്റെ പുറകിലൊരു 8-10 പേരുണ്ടായിരുന്നു. ഫുൾ ലേഡീസ്, കുട്ടികൾ, അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വന്നതാണ്. അവർ ഹാസ്യം എന്നുള്ള പേര് കേട്ട് ഒരു കോമഡി എൻ്റർടൈനർ പ്രതീക്ഷിച്ച് വന്നതാണോ എന്നെനിക്കറിയില്ല. അവരിങ്ങനെ ഇരുന്ന് എന്തല്ലേ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഥാപാത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ്, സിനിമയുടെ അവസ്ഥയെക്കുറിച്ചല്ല. എങ്കിൽ പോലും സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും അവരങ്ങനെ ഒരു എൻജോയ് ചെയ്തതിൻ്റെ പോലത്തെ സംസാരങ്ങളല്ല ഉണ്ടായത്. അവർ പ്രതീക്ഷിച്ച് വന്നത് വേറെന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ സിനിമയെ സീരിയസ് ആയി കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സിനിമ കാണുകയും വളരെ സിമ്പിളായി എന്നാൽ പവർഫുള്ളായി എങ്ങനെയാണ് ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ കാണാനും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ് ഹാസ്യം. എന്നിലെ പ്രേക്ഷകൻ ഒരു 70% ഹാപ്പിയാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ. ആൻഡ് ഇന്ന് ഞാൻ തിയേറ്ററിൽ ബുക്ക് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്കല്ല ഞാൻ പോകാൻ പോകുന്നത്. ഞാൻ മറിച്ച് OTTയിൽ റിലീസായ ഒരു സിനിമ കാണാൻ പോവുകയാണ്. 2022 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സിനിമയുണ്ട്. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് ആ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സിനിമ ഞാൻ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇന്ന് എത്ര ലേറ്റ് ആയാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.